അസ്സലാമു അലൈക്കും, നമസ്കാരം. സർബത്ത് മുഹത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഇന്ന് നമുക്ക് ഇത്ത ഒരു സ്പെഷ്യൽ റൊട്ടിയാണ് കഴിക്കുന്നത്. ഓ റൊട്ടി എന്നാണ് പറയാറ്, തിരുവനന്തപുരം സ്റ്റൈലിൽ നമ്മളതുപോലത്തെ ഒരു പത്തിരി പോലത്തെ ഒരു പലഹാരമാണ്. അപ്പോൾ അതങ്ങനെയാണ് ചെയ്യുക എന്നൊക്കെ നമുക്ക് കാണിച്ചു തരികയാണ്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെ ഇത്തന്നെ പരിചയപ്പെടുത്തി തരാം. തിരുവനന്തപുരം ഒറോട്ടിയായി ആയിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. അപ്പോഴതിന് ആവശ്യമായ സാധനങ്ങൾ എടുത്തിട്ടുണ്ട്, അത് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഏറ്റവും നല്ലൊരു പലഹാരമായാണ് തിരുവനന്തപുരത്തെ കാണുന്നത്. അവരുടെയുള്ള ആൾക്കാർക്ക് എന്ത് ഒരു പാർട്ടി എടുത്താലും കല്യാണം എടുത്താലും പെരുന്നാൾ വന്നാലും എല്ലാവർക്കും വളരെ പ്രധാനമാണ് ഒറോട്ടി. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും എന്തൊക്കെയാണ് എടുത്തിട്ടുള്ളതെന്നും പറയുന്നുണ്ട്. ഇപ്പോൾ ഒറോട്ടിക്ക് എടുത്തിട്ടുള്ളത് 2 ഗ്ലാസ് നന്നായിട്ട് വറുത്ത അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ 2 ഗ്ലാസ് അരിപ്പൊടിക്ക് 3 ഗ്ലാസ് വെള്ളം, ആ കണക്കിനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ തേങ്ങ, ചിരകിയ തേങ്ങ 1 കപ്പ് തേങ്ങയാണ്. അത് നമ്മൾ ഇങ്ങോട്ട് നന്നായിട്ട് കുഴച്ച് നല്ല മിക്സാക്കണം. നല്ല കുഴച്ച് നല്ല അപ്പോഴേ ഇതിൽ നിന്ന് പാലുണ്ടാകും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ കുഴക്കുന്നത്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 2 പീസ് ഏലക്കായി, 2-3 പീസ് നമുക്ക് ഇതെടുക്കാം. പിന്നെ 10 മണി ചെറിയ ജീരകം. ഇപ്പോൾ പൊടി വാട്ടാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായി വെട്ടി തിളച്ച് വരുമ്പോഴേ നമ്മൾ ആ തിരുമ്പി വെച്ചേക്കുന്ന തേങ്ങ ഇതിലേക്കിടും. അത് ഒന്നും കൂടി തിളച്ച് വരുമ്പോഴേ നമ്മൾ ആ അരിപ്പൊടി നമ്മൾ ഇതിനകത്തിട്ട് നന്നായിട്ട് ഇളക്കും. ഇളക്കി അപ്പം പിന്നെ തിരുവനന്തപുരം ഭാഷയെ പറയുന്നതെന്ന് വെച്ചാൽ മാവ് കിണ്ടി എടുക്കലെന്നാണ് പറയുന്നത്. അപ്പോൾ അതിങ്ങനെ കിണ്ടി എടുത്തതിന് ശേഷം നല്ല സോഫ്റ്റ് ആവുന്ന തരത്തിൽ നല്ല വേവണം മാവ്. എന്ത് കിണ്ടി എടുത്ത് നമ്മൾ തണുക്കാൻ, ഒരു കുറച്ച് തണുക്കാൻ വയ്ക്കും. എന്നിട്ട് ചെറിയ ചൂടോടെ മാവ് നന്നായിട്ട് കുഴച്ചിങ്ങനെ എടുക്കും. ഇപ്പോൾ ഏലക്കയും ജീരകവും ഈ തേങ്ങയ്ക്കൊപ്പം തിരുമ്പിയിട്ടുണ്ട്. അപ്പോൾ വെള്ളം തിളയ്ക്കുകയാണ്. അപ്പോൾ ആ തിളച്ച വെള്ളത്തിൽ കൂടി വെള്ളത്തിൽ ഇത് ഇടുകയാണ്. ഇതിട്ട് ഒന്ന് തിളയ്ക്കുമ്പോൾ നമ്മൾ ആ മാവ് ഇതിലിട്ട് കുഴച്ചെടുക്കും. അപ്പോൾ തേങ്ങാപ്പാല് നന്നായിട്ട് ഇതുമായിട്ട് മിക്സായിട്ടുണ്ട്. അപ്പോൾ ഇനി മാവ് ഇട്ട് കൊടുക്കുകയാണ്. മാവ് ഇതിലിട്ട് കിണ്ടാണ്, നല്ല സോഫ്റ്റായി വരും. തീ ഒന്ന് കുറയ്ക്കണേ. മാവ് ഇട്ട് കഴിഞ്ഞാൽ അത് ലോ ഫ്ലെയിമിൽ അത് ഇങ്ങനെ കുഴച്ചെടുക്കാം. വേണമെങ്കിൽ ഒരു അല്പ വെള്ളവും കൂടി നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മാവ് നന്നായി വെന്തിട്ടുണ്ട്. പിന്നെ നമുക്ക് തീ ഓഫാക്കിയിട്ട് നമുക്ക് ഇത് അടുപ്പിന് പുറത്ത് വയ്ക്കാം. അപ്പോൾ ഒറോട്ടിയുടെ മാവ് നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. അപ്പോൾ ആ കിണ്ടിയെടുത്ത മാവ് നമ്മൾ ആ ചൂടോടെ നന്നായിട്ട് കുഴച്ച് കുഴയ്ക്കുന്ന കൂട്ടത്തിൽ കൂടെ തന്നെ നമ്മൾ കുറച്ച് തേങ്ങ കൂടി അതിൽ കൂടെ മിക്സാക്കുന്നു. അപ്പോൾ നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് രണ്ടാമത് വീണ്ടും തേങ്ങ നമ്മൾ ഇതിനകത്ത് മിക്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് കുഴച്ചെടുത്തിട്ട് ഒറട്ടി ഇനി ഉണ്ടാക്കണം. ഒറട്ടി ഇങ്ങനെ പരത്തണം. ഒറട്ടി പലകയിലാണ് ഞങ്ങൾ ഒറട്ടി പരത്തുന്നത്. അപ്പം പിന്നെ ഇനി ബാക്കി മാവ് കുഴച്ചിട്ട് നമ്മൾ ഒറട്ടി പരത്താം. അപ്പോൾ തേങ്ങയൊക്കെ ചേർത്ത മാവ് റെഡി ആയിട്ടുണ്ട്.
ഇപ്പോൾ പൊറോട്ട ഉണ്ടാക്കാൻ പോവുകയാണെങ്കിൽ ഇത്ര ഉള്ള ഒരു ബൗളാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇത്ര വീതം എടുത്ത് ഉരട്ടി പലകയുണ്ട് ഇതിനായിട്ട്. അപ്പോൾ ആ പലകയിൽ വെച്ച് പരത്തിയാണ് നമ്മളെടുക്കുന്നത്. അപ്പോൾ ഈ ഉരട്ടി പലകയുടെ മുകളിൽ ഒരു തുണി വിരിച്ചിട്ടുണ്ട്. ആ തുണിയുടെ മുകളിൽ വെച്ചാണ് നമ്മളിത് പരത്തിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് റെഡിയാക്കി എടുക്കാം. നല്ല സോഫ്റ്റാക്കിയാണ് എടുത്തേക്കുന്നത്. അപ്പം നമുക്ക് നന്നായിട്ട് ഇത് പരത്തിയെടുക്കാം. അപ്പോൾ ഒരട്ടി റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ പരത്തി എടുത്ത് ഇങ്ങനെ നമ്മൾ കണ്ട ആവശ്യത്തിന് ചെറുതായിട്ട് തുണിയിൽ ഒരു അല്പം വെള്ളം ഇങ്ങനെ നനച്ചതിന് ശേഷം ആണ് നമ്മൾ ഈ മാവ് വെച്ച് ഇതിങ്ങനെ പരത്തിയെടുക്കുക. ഇപ്പോൾ ഒരട്ടി റെഡി ആയിട്ടുണ്ട്. അതുപോലെ പരത്തിയെടുക്കുക, എന്നിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഇനി ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇടുകയാണ് ഒരട്ടി. ഇതൊന്ന് വാടി വരുമ്പോൾ നമ്മളൊന്ന് മറിച്ചിടുക. എന്നിട്ട് വീണ്ടും അതൊന്ന് ചൂടായി കഴിയുമ്പോൾ വീണ്ടും ഒന്നുകൂടി മറിച്ചിടുക. അടുത്ത ചൂടാകലിന് നമ്മൾ ഇത് എടുക്കുകയാണ്. ഇതാ ഉരട്ടി റെഡിയായിരിക്കണം. ഞാൻ അതെ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചുട്ടെടുക്കണം. അപ്പോഴും ഉരട്ടി റെഡിയായിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് നല്ല മൊരിച്ചെടുത്തിട്ടുണ്ട്. ഇത് ബീഫിനോടും പിന്നെ ചിക്കൻ കറി, ലിവർ വറുത്തിയത്, മീൻകറി എല്ലാറ്റിനോടും ചേർത്ത് ഇത് കൂട്ടാം. കഴിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അസ്സലാമു അലൈക്കും.